സുനാമി ബാധിത മേഖലയായ കൊല്ലം അഴീക്കൽ കടൽ തീരത്തെ കണ്ട കാഴ്ചകളും കാണാപ്പുറങ്ങളും അനാവരണം ചെയ്യുന്ന ടു സീ ദി സീ എന്ന ചിത്രപ്രദർശനം തുടങ്ങി. കൊല്ലം ആശ്രാമം അഡ്വഞ്ചർ പാർക്കിന് സമീപത്തെ 8 പോയിന്റ് ആർട്ട് കഫേയിൽ ശബ്ദ വെളിച്ച സഹായത്തോടെയാണ് ചിത്രപ്രദർശനം നടക്കുന്നത്. സമൃദ്ധമായ ജൈവ വൈവിധ്യം, നദികൾക്കും അരുവികൾക്കും അറബിക്കടലിനും ഇടയിൽ നീണ്ട നേർരേഖയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു കടൽ തീരമാണ് കൊല്ലം അഴീക്കൽ. ഇൻഡോർ സ്റ്റുഡിയോ വിട്ട് അഴീക്കലിനെ ഔട്ട്ഡോർ സ്റ്റുഡിയോ ആക്കി കോറിയിട്ടതാണ് ഈ ജീവസിട്ട ചിത്രങ്ങൾ. കേരള സർവകലാശാലയുടെ മാവേലിക്കര രാജാ രവിവർമ്മ സെന്റർ ഓഫ് എക്സലൻസും അഴീക്കൽ യുക്തിവാദിയും ആനന്ദരാജ് ഗ്രന്ഥശാലയും കേരളത്തിലെ 22 കലാകാരന്മാരും അവരുടെ അന്വേഷണം നിറമുള്ള വരകളായപ്പോൾ മനോഹര ചിത്രങ്ങളായി. കല പഠിപ്പിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ കലാപഠന സ്ഥാപനമാണ് രാജാരി വിവർമ്മ സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ വിഷ്വൽ ആർട്സ്. കേരളത്തിലെ കലാപഠന സ്ഥാപനങ്ങളെല്ലാം ഒരു സ്റ്റുഡിയോയ്ക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുകയാണ്. സ്റ്റുഡിയോയുടെ പുറത്ത് ലോകത്തെ കുറേക്കൂടി അടുത്ത് കാണുവാനുള്ളൊരവസരം കലാകാരന്മാർക്കുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അഴീക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെ യുക്തിവാദി ആനന്ദരാജൻ ഗ്രന്ഥശാലയിൽ രാജാരി വിവർമ്മ സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ വിഷ്വൽ ആർട്സും കൂടി ചേർന്നൊരു ക്യാമ്പ് ചെയ്തത്. അപ്പോൾ ക്ലാസ് റൂമിനുള്ളിൽ, സ്റ്റുഡിയോയ്ക്കുള്ളിൽ വർക്ക് ചെയ്തിരുന്ന ആർട്ടിസ്റ്റുകൾ കടൽപ്പുറത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ കാഴ്ച വളരെ വ്യത്യസ്തമാണ്. പരിമിതമാണെങ്കിലും പങ്കെടുത്ത കലാകാരന്മാർക്ക് തീരദേശ സമൂഹത്തിൻ്റെ ആതിഥ്യ മര്യാദയിലൂടെയും ഊഷ്മളതയിലൂടെയും തീരദേശ ജീവിതത്തിൻ്റെ സാമൂഹ്യ ആവാസ വ്യവസ്ഥകളിലൂടെയും കടന്നുപോകുവാനായി. കലാകാരന്മാരുടെ സ്റ്റുഡിയോ എന്ന വ്യക്തിനിഷ്ഠ ഇടത്തിൽ അവർ നിർമ്മിച്ച സൃഷ്ടികളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കാഴ്ചക്കാരന് ഈ കലാകാരന്മാരുടെ കലാസൃഷ്ടികളുമായും തീരദേശ അനുഭവവുമായും സംവദിക്കാനും ആസ്വദിക്കാനും വിയോജിക്കാനും ചോദ്യങ്ങൾ ഉന്നയിക്കാനുമൊക്കെ സ്വാഗതം ചെയ്യുകയാണ് ഈ മാസം 19 വരെ 8 പോയിന്റ് ആർട്ട് കഫേയിലെ പ്രദർശനം. സുനാമി താണ്ഡവമാടിയ സ്ഥലമാണ് നമ്മുടെ അഴീക്കൽ. എന്തുകൊണ്ടോ ഈ കലാകാരന്മാർ അവരുടെ അഴി എന്ന് പറഞ്ഞ പ്രോജക്റ്റ്, പ്രത്യേകിച്ച് കടലോര മക്കളെക്കുറിച്ചും കടലിൻ്റെ സംസ്കാരത്തെക്കുറിച്ചും അവിടുത്തെ ചുറ്റുപാടുകളെക്കുറിച്ചും ആ നാട്ടുകാർക്ക് കൂടി അവർക്ക് ദൃശ്യഭാഷയിൽ പറഞ്ഞു കൊടുക്കുകയായിരുന്നു അവർ. കൊല്ലത്തു നിന്ന് ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം രാജ്കുമാർ.